ആൾക്കാർക്ക് ലൈംഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു ആ ഒരു അവയവത്തിന്റെ രൂപത്തിൽ അപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മളെ വെല്ലാപ്പിന്റെ ഒരു വൈസ്രോയിന്നാ വൈസ്രോയിന്റെ അപ്പ കച്ചവടം എന്നാ പറയാ. അത് ശരി. ഇത് നമ്മൾ കാലിന് ഒരു അത് ശരി. ഭയങ്കര നല്ല ആരോഗ്യം വേണല്ലോ ഇത് വെട്ടാന്. ഇത് 5 പൊതി 10 പൊതി 20 പൊതി വേങ്ങൂ. ഇത് തലച്ചോറിനുള്ള സാധനം. പല്ലപ്പോ കയ്യപ്പോ കണ്ണപ്പോ ചെവിയപ്പോ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മേഖലൻ. കാലം എത്ര കടന്നുപോയാലും മനുഷ്യരുടെ അന്ധവിശ്വാസത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇനി മുതൽ നമ്മൾ മലയാളികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആശുപത്രികളിൽ പോവാതെ ഒരു തരത്തിലുള്ള മരുന്നും കഴിക്കാതെ നമുക്ക് ആ അസുഖം ഈസിയായി ഭേദപ്പെടുത്തിയെടുക്കാം. എങ്ങനെയെന്നല്ലേ, നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു ലൈംഗിക രോഗമാണ് ഉള്ളതെങ്കിൽ ആ ലൈംഗിക അവയവത്തിന്റെ രൂപത്തിലുള്ള ഒരു അപ്പമുണ്ടാക്കി നിങ്ങൾ കോഴിക്കോടുള്ള ഒരു ദർഗയിലേക്ക് സമർപ്പിച്ചാൽ മതി. പറഞ്ഞു വരുന്നത് കോഴിക്കോട് നഗരത്തിലെ ഫ്രാൻസിസ് റോഡിലുള്ള ഇടിയങ്ങര മക്കാമിൽ വർഷം തോറും നടത്തിവരുന്ന ഒരു നേർച്ചയെ കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിൽ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രൂപത്തിലുള്ള അപ്പമുണ്ടാക്കി ഈ ഒരു ദർഗയിൽ നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ അസുഖം മാറിക്കിട്ടും എന്നുള്ള അന്ധവിശ്വാസമാണ് ആചാരമായി അവിടെ അനുഷ്ഠിച്ചു വരുന്നത്. ഇക്കാലത്തും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അരങ്ങേറുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവർക്ക് നേരിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ അതെല്ലാം കാണാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ പ്രത്യേകം മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ, മറ്റൊന്നുമല്ല, ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വ്യക്തികളെ ഒരിക്കലും പരിഹസിക്കാനോ വ്യക്തിഹത്യ നടത്താനോ അല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ 2024 ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പുലർത്തിക്കൊണ്ടുപോവാൻ കച്ചവടക്കണ്ണോടുകൂടി ഇത്തരം ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിന്റെ പുറകിലുള്ള സംഘാടകരെ മാത്രമാണ് നമ്മൾ വിമർശിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും വിചിത്രമായ ഈ കാഴ്ചകൾ നേരിൽ കാണുന്നതിന് വേണ്ടി നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഏകദേശം 500 വർഷമായി കോഴിക്കോട് നഗരത്തിലെ ഫ്രാൻസിസ് റോഡിലുള്ള ഷെയ്ഖ് പള്ളി മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമിൽ വെച്ച് വർഷം തോറും നടത്തിവരുന്ന ഒരു വിചിത്രമായ നേർച്ചയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. വർഷത്തിൽ ഏകദേശം 10 ദിവസത്തോളമാണ് ഇപ്പോഴൊക്കെ ഇവിടെ ആഘോഷം നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇതിന്റെ ഒരു ചരിത്രമായി ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നത് 500 മുമ്പ് ജീവിച്ചിരുന്ന ഇവിടുത്തെ ഒരു മഹാൻ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി നാനാവിധ ജാതി മതസ്ഥരും ഇവിടെ ഉപദേശങ്ങൾ തേടി വരുമായിരുന്നത്രേ. അവരുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം തേടിയായിരുന്നു അവർ വന്നിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങനെ വന്നിരുന്ന ആളുകൾ അക്കാലത്തെ ഒരു പരിമിതികൾ കാരണം ഈ ഒരു മഹാന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു കാഴ്ചവസ്തുവായി അല്ലെങ്കിൽ സമ്മാനമായി കൊണ്ടുവന്നിരുന്നത് പലതരത്തിലുള്ള അപ്പങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ കാലത്ത് ലഭ്യമായിരുന്ന സമ്മാനം എന്നുള്ള നിലക്കായിരുന്നു അങ്ങനെ ചില അപ്പങ്ങൾ കൊണ്ടുവന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം പലതരത്തിലുള്ള അസുഖങ്ങളും മറ്റ് ജീവിത പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് സങ്കടം ബോധിപ്പിക്കുന്നതോടുകൂടി അവരുടെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടിയിരുന്നു എന്നാണ് ഇവിടുത്തുകാരായ വിശ്വാസികൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നത്. ഇങ്ങനെ ഈ ഒരു മക്കാമിലേക്ക് സമർപ്പിക്കുന്ന വിചിത്രമായ ഈ അപ്പങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമുക്ക്. അതിനെക്കുറിച്ച് ഇവിടെ വിൽപ്പന ചെയ്യുന്ന ആളുകളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പല്ലപ്പോ കയ്യപ്പോ കണ്ണപ്പോ ചെവിയപ്പോ കാതപ്പോ കുരപ്പോ കണ്ണപ്പോ പാപ്പരപ്പോ പള്ളപ്പോ തങ്കപ്പോ കൈലപ്പോ തട്ടപ്പോ ഈ ഐറ്റം സാധനങ്ങളാണ് നമ്മൾ കൊടുക്കണേ. ഇതിപ്പോ എത്ര രൂപേന്റെ സാധനം? ഇത് 20 രൂപ മുതൽ നമ്മൾ ആവശ്യക്കാർക്ക് എത്ര വേണമെങ്കിലും കൊടുക്കും. ഓ അയ്ശ്ശേരി. അങ്ങനെയാണ്. ഇത് 5 പൊതി 10 പൊതി 20 പൊതി വേങ്ങും. അപ്പൊ ആവശ്യക്കാർ 20 രൂപയായിരിക്കും, അല്ലെങ്കിൽ 30 രൂപയായിരിക്കും, ചില 50 രൂപയായിരിക്കും. അതാണ് നമ്മളെ കച്ചവടം. ഇത് സേവാമുക്കായിട്ടുള്ള ഒരു വർക്കത്താ. ആ വർക്കത്ത് കിട്ടും, അവിടെ കൊടുത്താൽ വർക്കത്ത് തിരിച്ചു കിട്ടുന്നില്ല. അത് ശരി. അതാണ് 1500 കൊല്ലമോടായി, അല്ല 1500 കൊല്ലമോടായത്. അത് ശരി. ഈ സാധനം കൊണ്ടേ കൊടുത്തിട്ടേ എങ്ങനെയത് പള്ളിക്ക് കൊടുക്കാ ചെയ്യുന്നേ? ഇത് പള്ളിക്ക് കൊടുത്താൽ ചീർന്നായിട്ട് വർക്കത്തിൽ നമുക്ക് തിരിച്ചു തരും. ആ അത് കിട്ടും. വേഗം നമ്മുടെ വീട്ടിൽ കൊണ്ടൊക്കെ വർക്കത്തിലുള്ള അങ്ങനെ കൊടുക്കാം. അത് ശരി. അതാണ് നമ്മളെ ഉപ്പാപ്പന്റെ കഴിവ്. അപ്പൊ നമ്മള് എന്ത് അസുഖത്തിന് വേണ്ടിട്ടാണോ അത് ചെയ്തത്, അപ്പൊ ആ അസുഖം മാറി കിട്ടുന്ന ഓ അത് ശരി. അങ്ങനെയാണ് ഇതിന്റെ വിശ്വാസം അല്ലേ? ആഹാ. അപ്പൊ ഇക്ക എത്ര വർഷമായിട്ട് ഈ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട്? 35 കൊല്ലമായി. 35 കൊല്ലം കഴിഞ്ഞു. ഓ ശരി. അപ്പൊ 10 വയസ്സ് ആഹാ. ഇക്കാന്റെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവരാണത്? ആഹാ. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ അപ്പങ്ങളൊക്കെ? അത് അയ്യാറോട്ട് വച്ചു, വേറെ ഒരു അത് ശരി. അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ ഒരു മഹാന്റെ
പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പഴയ കാലത്തൊക്കെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പല മതസ്ഥരും വരുമ്പോൾ അവർ ഇതുപോലെ അപ്പങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അന്നും ഇതേ രൂപങ്ങളിലുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള അപ്പങ്ങളായിരുന്നു കൊണ്ടുവന്നിരുന്നത് അതിന്റെ ഭാവിയായിട്ടാണ് നമ്മളിവിടെ അത് ശരി അപ്പോ അന്നും ഇന്നും ഇതേപോലെ അവയവങ്ങളെ ഷേപ്പിലുള്ള അപ്പങ്ങളാണ് അത് ശരി അങ്ങനെ ഇത് എത്ര ദിവസം ഇത് ഇങ്ങനെ ഈ ഒരു നേർച്ച ഉള്ളത് മൂന്ന് ദിവസം ഇത് ഇംഗ്ലീഷ് മാസം കണക്ക് കൂട്ടുമ്പോ ജനുവരി 25, 26, 27 ആ ഇങ്ങനെയും ഒരു മൂന്ന് ദിവസം പ്രധാനമായ ആവാൻ കാരണം എന്താ ഓ അത് ശരി ആ ദിവസങ്ങളിൽ ഒന്നാണ് അദ്ദേഹം മരിച്ചത് അല്ലേ ആഹാ അത് ശരി എന്തിനത് അത് ശരി കയ്യപ്പം അതിന് നെയ്യാത്താക്കുന്ന സാധനമാണ് ഓ അത് ശരി മേത്തൊക്കെ ചുടങ്ങണ്ടാവില്ലേ ആഹാ അതിനുള്ള സാധനമാണ് ഇത് കാലപ്പം കാലുള്ള അത് കാലിന്റെ രൂപത്തിലാണ് അത് അല്ലേ പല്ലപ്പം ഇത് നമ്മളെ മറ്റേ ഈ പാലുണ്ണി കടുമ്പ് അതിനുള്ള ഇതിപ്പോ ആനപ്പോ നമ്മളെ ആനയൊക്കെ തറച്ചത് ആനപ്പോ ഇത് നമ്മളെ കാലിന് ഒരു ഇത് വരും മുളകത്തൊക്കെ വരില്ലേ അതിനെ പറ്റിയുള്ള സാധനം കാലിൽ ആണിയൊക്കെ വരുന്നതിന് മാറാനും വേണ്ടിട്ട് അത് ചെവിയപ്പം ഇത് തൊണ്ടക്കുള്ള ആഹാ അത് ശരി അത് 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 പിന്നെന്താ ആ അതായത് ട്യൂമർ ഒക്കെ വരണേന ആഹാ അതിനെന്താ പറയാ ആഹാ അപ്പൊ ഈ നേർച്ചന്റെ എത്ര ദിവസം മുമ്പ് നിങ്ങൾ ഇത് ഉണ്ടാക്കും രണ്ടാഴ്ച മുമ്പ് ഉണ്ടാക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കണേ സ്ത്രീകള് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാക്ക ആഹാ അതിനെന്തെങ്കിലും ഒരു കണക്ക് എന്തെങ്കിലും ഒരു അളവോ തൂക്കോ എന്തെങ്കിലും ഉണ്ടോ ഈ അപ്പത്തിന് ഒരു വെയിറ്റ് അത് ശരി അപ്പൊ അത് സ്ഥിരമായിട്ട് അവരെന്നെയാണോ ഈ ഓരോ നേർച്ചക്കുണ്ടാക്ക ആ ഇങ്ങനെ രൂപത്തിൽ ആക്കി എടുക്കാനുള്ള കഴിവുള്ള ആൾക്കാർ വേണോ അല്ലേ ഓ അത് ശരി ആദ്യം മൂന്ന് ദിവസം പരിപാടി ആ പത്ത് ദിവസം പരിപാടി ആക്കിയതാ ആള് കൂടുതൽ വരുന്നോണ്ടാ ആ എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അത് ശരി നമ്മള് മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ലൈംഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു ആ ഒരു അവയവത്തിന്റെ രൂപത്തില് അപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആഹാ വെള്ളിന്റേതാ വെള്ളിന്റെ അങ്ങനെ ഉണ്ടാക്കിട്ട് കൊടുക്കുക ചെയ്യാം വെള്ളിന്റെ എന്തൊക്കെ രൂപങ്ങളാണ് ഉണ്ടായിരുന്നത് പല സാധനങ്ങളുണ്ടാവും ഓ അത് ശരി അത് ഉണ്ടാക്കിപ്പിക്കലാ അപ്പൊ ഉണ്ടാക്കിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവരും അപ്പൊ അതായത് വെള്ളിന്റെ പണിക്കാരെ കയ്യില് പറഞ്ഞുണ്ടാക്കിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കഴിച്ചിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു ഹലുവയാണ് കേട്ടോ. ഈ ഒരു നേർച്ച സ്ഥലത്ത് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ആ സവിശേഷമായ ഹലുവയുടെ കാഴ്ചകളിലേക്ക് പോവാം നമുക്ക്. ഈ ഹലുവക്ക് എന്താ പറയാ? അടിയലുവ. ആ എന്താ അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അതിന്റെ മൂപ്പ് കൂടുതലായ കാരണം കൊണ്ട് തന്നെ ഈ നേർച്ച സ്ഥലത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ.
അതായത് ഈ ഒരു നേർച്ചക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആഹാ അയ്ശ്ശേരി ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നതാ മൈദ പഞ്ചസാര ഓ അയ്ശ്ശേരി അപ്പൊ ഇത് ഈ ഒരു നേർച്ചക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന അല്ലേ സാധാരണ ഹലുവ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും പണിയുണ്ടോ ആ അതായത് കട്ടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ടാണ് ഈ ഇറച്ചി വെട്ടണ കത്തി ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ വെട്ടിയെടുക്കാൻ വേണ്ടിട്ട് പ്രത്യേക എന്തെങ്കിലും പ്രാക്ടീസ് വേണോ ഇല്ല നിങ്ങളിപ്പോ എത്ര കാലമായിട്ട് കച്ചവടം ചെയ്യണ്ടേ മൂന്ന് ആഹാ നല്ല സ്ട്രോങ് ആണ് സാധനം അല്ലേ ഇതെങ്ങനെ വില ഇതിന്റെ ഒക്കെ വില എങ്ങനെയാ 250 റുപ്യ ചെറിയ പൊതിയൊക്കെ ആയിട്ട് കൊടുക്കും ഓ അത് ശരി ഇതെങ്ങനെ എന്തെങ്കിലും ഈ ഒരു നേർച്ചന്റെ വിശ്വാസമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന് ഇല്ല സാധാരണ ഇതിന് വരുന്ന ആൾക്കാർക്കുള്ള ഒരു മധുരം അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇടിയങ്ങര എന്നുള്ള സ്ഥലത്തിന്റെ പേരുടെ ഭാഗമായിട്ടാണോ ഇടിയലുവ എന്ന് വന്ന് അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ ഇത് കോഴിക്കോട് മാത്രം ഉണ്ടാക്കുന്ന സാധനമാണ് അത് ശരി ഭയങ്കര നല്ല ആരോഗ്യം വേണല്ലേ ഇത് വെട്ടാന്